ണീറ്റതേ ഉള്ളൂ സത്യം പറഞ്ഞ വിളിച്ച് അറിയത്തില്ല ഇത് എത്രയാവും എന്റെ പൊന്നോ ഐസ്. അപ്പൊ എന്നെ ഒരുക്കാനായിട്ട് ആളെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കുളിച്ച് അമ്മ എനിക്ക് രാവിലെ എണീറ്റ് ഷേക്കൊക്കെ ഉണ്ടാക്കി തന്ന് സ്മൂത്തിയൊക്കെ അടിച്ചു വെച്ചിട്ടാണ് പോയത്. എനർജി എനർജി. അപ്പൊ ഞാൻ ഒന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വന്ന് ഒരുങ്ങണം ഗൈസ്. അതാണ് അടുത്ത പരിപാടി. ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരുന്ന കുറച്ച് സാധനമൊക്കെ പട്ടി കടിച്ചു കുറച്ച് ഗൈസ്. അതുകൊണ്ട് അച്ഛൻ ഇവിടെ തന്നെ കിടന്ന് കേട്ടോ. മെക്കപ്പ്മാനൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ മുടി ഒന്നും ചെയ്തിട്ടില്ലാണോ, മുടി ഒന്നും ചെയ്തിട്ടില്ല, താഴിയും ചെയ്തിട്ടില്ല. എല്ലാ ഇവരും വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. റെഡി ആയിട്ട് വരാം ഗൈസ്. നിങ്ങൾ ഇനി വരുമ്പോഴത്തേക്ക് ഞാൻ സെറ്റ് ആയിട്ടായിരിക്കും. അച്ഛൻ എന്താ മുടിയിൽ എന്തൊക്കെ കലാപരിപാടികൾ അവർ ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. എന്റെ എത്ര ഒരുക്കം വേണ്ട കേട്ടോ അവന്. സീരിയസ് ആയിട്ട് പറയണ്ടേ, കുറെ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നു. സച്ച ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്ക കേട്ടോ. അമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അമ്മയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഫോട്ടോഷൂട്ട് കുറച്ചൊക്കെ കുറച്ചായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ടൈം 9 മണിയാണ്. 9 മണി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. എന്റെ മാമി കണ്ട സുഹൃത്തുക്കളെ സുന്ദരി കുട്ടിപ്പേട് എഴുതിയിട്ടുണ്ട്. തകർക്കണ്ടേ നമുക്ക് ഇന്ന്? കണ്ണുള്ള കുഞ്ഞേ മിന്നാമീനുങ്ങേ മിന്നാമീനുങ്ങേ പാതിരാ കണ്ണുള്ള കുഞ്ഞേ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ് മിന്നടി മിന്നടി മിന്നാമീനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണെ മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾ മേട്ടിലെ കണ്ണു
ഗൈസിന്റെ അടുത്തത് എന്റെ ഊഴമാണ് സുഹൃത്തുക്കളെ. വീട്ടിൽ നിന്ന് ഒക്കെ ദക്ഷിണയും കാര്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരുപാട് ദക്ഷിണ ഇല്ലായിരുന്നു, സാധാരണ കുനിഞ്ഞിരിഞ്ഞ് ഊപ്പാട് വരേണ്ടതാ. അതെ അതെ അതെ, കുറുമുട്ട് കഴക്കണ്ടാ ഇല്ലായിരുന്നു. മാമിയും അനുവും അമ്മയും ബാക്കിലുണ്ട് കേട്ടോ. അതെ അതെ, ബാക്കി എല്ലാരും ബാക്കി ബസ്സും കാര്യങ്ങളും അച്ഛനും എല്ലാരും ബാക്കേ വരുന്നുണ്ട്. നമ്മളെ വണ്ടി ഫ്രണ്ടേ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് 11 മണിക്കാണ് നമ്മുടെ സ്വീകരണം, 11 മണിക്ക് മുമ്പ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇവിടെ ചെല്ലണം. അച്ഛനും ബാക്കി ബന്ധുക്കളൊക്കെ വന്നിട്ട് നമ്മൾ ഒന്നിച്ചായിരിക്കും കയറുന്നത്. മൃദുല അവിടെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു വട്ടം രാവിലെ എണീറ്റവിടെ വിളിച്ചുള്ളൂ, എനിക്ക് എന്നോട് സമയം കിട്ടിയ എനിക്ക് എന്നെ ഒരു വട്ടം ഇങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് എടുക്കാനും പറ്റില്ല. അവളവിടെ ലുക്ക് ഔട്ടിൽ അവിടെ ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കോട്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. എന്താണ് ഗൈസ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മള് കൊറേ നാളും കൊണ്ട് വെയിറ്റ് ചെയ്തോണ്ടിരുന്ന ഒരു ഡേ ആണ്, കാരണം ഇത്ര നാളായില്ലേ. പിന്നെ സോ ഹാപ്പി ഗൈസ്. ഇതൊക്കെയാണ് കേട്ടോ പോണത്, വണ്ടി ഇല്ല പോണത്, കാരണം കല്യാണ ചെറുക്കനാണ് അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ പോകാൻ. ഇന്നലെ രാത്രി അച്ഛനും മണിക്കൂട്ടണനൊക്കെ പോയി ആഡിറ്റോറിയൊക്കെ കണ്ട്. ആഡിറ്റോറിയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വേറെ ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ, ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ എന്താണ് ഗൈസ്, നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണം. അതെ, പ്രവീണ് ഇപ്പൊ ടെൻഷനൊന്നുമില്ല, കൂളാണ്. പിന്നെ അവിടെ താലിയിട്ടുന്ന സമയത്ത് എല്ലാരും കൂടി കിടന്ന് പറഞ്ഞു പറഞ്ഞിട്ട് എന്ത് ടെൻഷൻ പറഞ്ഞില്ലേ. എടാ, നിന്റെ ഇതെല്ലാം കെട്ടിയാ മതി, റൈറ്റ് ഹാൻഡ് ഇങ്ങനെ. ഇതെല്ലാം പഠിച്ചായിരുന്നു, പഠിച്ച കാര്യം മറക്കല്ലേ കേട്ടല്ലേ. ഇവനാ കിട്ടുന്നെങ്കിൽ ടെൻഷൻ എനിക്കാണ്. മാമിക്ക് കറക്റ്റ് അറിയാൻ കേട്ടോ, ചെറുക്കന്റെ ഇടതുഭാഗത്താണ് പെണ്ണിരിക്കുന്നത്. അങ്ങനെ ഇടതുഭാഗത്താടാ കെട്ടാന് കൊണ്ട്. അപ്പം ഇടത്തെ കൈ ഇങ്ങനെ പോയിട്ട് വേണം, ഇടത്തെ കൈ അല്ല മനോഭാവുന്നത്, വലത്തെ കൈ തന്നെ കറക്റ്റ് വരണം. ഞാൻ ഈ സൈഡിലാണ് ഇരിക്കുന്നത്, ഇടത്തെ. നീ ഇവിടെ. അപ്പൊ ഞാൻ കണ്ടി ഇങ്ങനെ കേട്ടോ, കൊച്ചുവിന്റെ കല്യാണത്തിന് ഞാൻ അവിടെ ഒരു തൊടി കൊച്ചുകൂടി ഇരിക്കും. ഇന്ന് മൃദുലയും കാണും ഇല്ലേ അമ്മ. പറയാൻ പറ്റില്ല, ഇവനല്ലേ ആള്. പോടാ മൂളെ, അപ്പൊ ഗൈസ് നമുക്ക് നേരെ ഇനി ആഡിറ്റോറിയത്തിൽ എത്തിയിട്ട് കാണാം സുഹൃത്തുക്കളെ. അച്ഛനും കൂടി വന്നാലേ ഒരു കോളത്തെ കേത്തോളൂ. ലെറ്റ്സ് ഗോ. ഇപ്പൊ സ്ത്രീകരണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് നമ്മളത് എനിക്ക് റെസ്റ്റ് റൂമിൽ എനിക്ക് മുഹൂർത്തത്തിന്റെ സമയമായിട്ടില്ല കയറാനായിട്ട്. ഞാൻ ഇവിടെ സൈഡിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൃദുല ഞാൻ പിന്നെ വിളിച്ചിട്ടും ഇല്ല, ഫോൺ വിളിച്ചിട്ടും ഇല്ല, ഒരു വട്ടം എന്താ കോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവളെ ആ ഒരു ബ്രൈഡ് ആ ഒരു ലുക്കിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, പുള്ളിക്കാരി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി കുറച്ചും കൂടി കുറച്ച് സമയങ്ങൾ മാത്രം, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കാത്തിരിപ്പും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. പിന്നെ ക്യാമറമാരൊക്കെ പിടിച്ച് നിർത്തി ബന്ധുക്കളിട്ടൊക്കെ ഫോട്ടോ എടുപ്പിക്കുന്നു ആ ഒരു പരിപാടിയിലാണ് ഇപ്പോൾ. സോ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ഗൈസ്, ഹാപ്പി. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും കൂടെ വേണം കേട്ടോ.
നീ കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകിയഴം. കെട്ട് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വ്ളോഗ്. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ആ കുറച്ചൊക്കെ ആദ്യം കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സീനില്ലായിരുന്നു. ഓക്കെ ആയി, ഓക്കെ ആയി, ഓക്കെ അല്ലായിരുന്നോ? ഹാപ്പി ഗൈസ്, ഭയങ്കര ഹാപ്പി. ഹേ ഗൈസ്, നമ്മുടെ ഷിബു സാറൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. താമസിച്ചു എന്ത്? ഉണ്ടോ? ബാക്കിൽ ഉണ്ടോ? കണ്ടില്ല, ഇപ്പോഴാ കണ്ടത്. Thank you.
ഹേ ഗൈസ്, കെട്ടകം കഴിക്കാനൊക്കെ പെണ്ണും ചെറുക്കനുള്ള ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഉരിക്കോ മാല ഉരിക്കോ നല്ല ഇതായി. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഫോട്ടോ എടുത്ത് ബിസി അല്ലേ. നല്ല വിശപ്പുണ്ടല്ലേ. ഹേ ഗൈസ്, അങ്ങനെ കെട്ട് കഴിഞ്ഞു, ഫുഡും കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് സുഹൃത്തുക്കളെ. മുറി പോയി കല്യാണ സാരി മാറുന്നുണ്ട് അല്ലേ. കല്യാണ സാരി ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. മൂന്ന് മണിക്ക് ഇറങ്ങിയാൽ മതി, ആവശ്യം പോലെ നമുക്ക് ഒരു 4:30 ആകുമ്പോഴത്തേനും വീട്ടിൽ എത്തിയാൽ മതി. അതിനാണ് കഥ കണക്കാക്കി ടൈമുണ്ട്. മിന്നമിനുങ്ങേ മിന്നമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ, മിന്നമിനുങ്ങേ മിന്നമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ, കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ, അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ, കൂരിരുൾക്കാട്ടിൽ നിന്നമ്മയുണ്ടോ, അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ, കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ്. മിന്നടി മിന്നടി മിന്ന മീനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണെ, മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾ മേട്ടിലെ കണ്ണു, മിന്നമിനുങ്ങേ മിന്നമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ, മിന്നമിനുങ്ങേ മിന്നമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ. ഒരിത്തിരി ഒന്ന് ഒരു മണിക്കൂറോളം ഡച്ച എനിക്ക് ഗിഫ്റ്റ് എന്ന കാറാട്ടോ, അതും ഓട്ടോമാറ്റിക് ആണ്, എനിക്ക് ഓട്ടിക്കാൻ വേണ്ടിയിട്ട്. അതെ ഗൈസ്, ഇനി മൃദുല വണ്ടി ഓട്ടിക്കുന്നതാണ് കേട്ടോ. ആഗ്രഹം ഉണ്ട്, ഒന്നാമത്തെ ഓട്ടിക്കാൻ അവരുടെ ലൈസൻസ് എടുക്കണം. ഇപ്പൊ എന്തോ ലൈസൻസൊക്കെ പുതുമേ ആക്കി എന്നൊക്കെ പറയുന്ന കേട്ടെ. എച്ച് മാത്രം എടുത്താൽ പോരാ, വേറെ എന്തൊക്കെ എടുക്കണം എന്നൊക്കെ പറയുന്ന കേട്ടെ. എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഓട്ടോമാറ്റിക് ആണ് ഗൈസ്, അതൊന്നും ഗിയർ ഒന്നും ഇല്ലല്ലോ. ഏട്ടാ എന്നെ പഠിപ്പിക്കത്തില്ലേ? അപ്പൊ ഇനി നമ്മുടെ യാത്രയൊക്കെ ഒരുമിച്ച്. ഒന്നാമത്തെ കാര്യം ഈ കാറ് എടുക്കാൻ കാരണം നമ്മൾ എല്ലാവരുടെ ഫാമിലിയായിട്ട് മൊത്തത്തിൽ പോകുന്ന രണ്ട് കാറിലോട്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കാറിൽ അടിച്ച് ഒളിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാർ എടുത്തത്. പിന്നെ സദ്യയൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. പിന്നെ ആദ്യത്തെ ഒരു കല്യാണം ആയതുകൊണ്ട് തന്നെ അറിഞ്ഞൂടാ ഗൈസ് ആർക്കൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ആ ഒരു തിരക്ക്. പിന്നെ എല്ലാവരും പറഞ്ഞു എല്ലാ കല്യാണത്തിനും ഇതുപോലാണ് തിരക്ക് എന്ന് എല്ലാരും പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഓക്കെ, ഞാൻ വിചാരിച്ചിട്ട് എന്ത് തെറുതി അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു. ഫോട്ടോ എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോ തന്നെ ഗൈസ് രണ്ട് സൈഡിലും ആള് നിൽക്കുകയാണ്. അപ്പൊ ഒരാള് വരും, അടുത്താള് കുറെ നേരം കൂടെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് വിളിക്കോ ഇവിടുന്ന് വിളിക്കോ, മൊത്തത്തിലൊരു പക്ഷെ നോർമലി അങ്ങനെ ആണ്, അങ്ങനെ ആണ് ആ ഒരു അതുണ്ടാണല്ലോ ആ ഒരു ദിവസത്തെ ബിഗ് ഡേ എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനി അവിടുത്തെ റിസപ്ഷൻ ഇന്ന് തന്നെയാണ്. ഈ നേരെ പോവാ, അവിടെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ ഉടനെ മേക്കപ്പ് വേറെ. ഇപ്പൊ രണ്ടാമത്തെ സാരി മാറ്റിയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇനിയിപ്പം ഫുള്ള് ലുക്ക് ചേഞ്ച് ചെയ്യും ഗൈസ്. ഇതിപ്പോ ട്രഡീഷണലി ഇതൊക്കെ മാറി, ഇനി നമ്മള് വീണ്ടും വെസ്റ്റ് സ്റ്റൈലോട് ഒരു ലാങ് കേക്ക് ഇട്ട് വെസ്റ്റ് സ്റ്റൈലായിട്ട് ഒരുപാട് നേരത്തെ വെയിലൊക്കെ കൊള്ളാലോ, എന്തായാലും കുരു വരും. അത് കഴിഞ്ഞൊരു കെയർ അത്യാവശ്യമാണ്. ഇത്ര നാളായിട്ട് കാത്തിരുന്ന ഒരു മൊമെന്റ് ആണ് ഗൈസ്, ഇത്ര നാള് ഇത്ര വർഷം ഗൈസ്, ഭയങ്കര ഹാപ്പി കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാ, എന്നെ തൊട്ട് ഭർത്താവ്
എനിക്ക് താലി കിട്ടിയപ്പോ സത്യം പറഞ്ഞ താലി കിട്ടിയപ്പോ എന്റെ അടുത്ത് അവിടെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ മൈൻഡിൽ വെച്ച് ടെൻഷൻ ആയിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് കുമ്പുമ ഇട്ടത് തലയില്. അത് എനിക്ക് ഭയങ്കര ഞാൻ ഇടയ്ക്കൊക്കെ ഏട്ടന്റെ മുഖത്ത് നോക്കുന്നുണ്ടല്ലോ എനിക്ക്, കാരണം ഞങ്ങളുടെ ഇത്രയും നാളത്തെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നല്ലോ ഞങ്ങൾ അന്ന് തൊട്ട്. എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമുണ്ട് ഗൈസ്. എന്റെ കൊച്ചു എനിക്ക് നമ്മളെ കാണാഞ്ഞിട്ടായിരിക്കും അവൻ സൈഡ് ഒതുക്കിയിട്ട് നമ്മളെ കണ്ടപ്പോ താ വിട്ടിട്ടുണ്ട് പോകുന്നു.